നമസ്കാരം സർ. നമസ്കാരം സർ. എങ്ങനെയാണ്, നമ്മളിപ്പോൾ നേരത്തെ ചോദ്യത്തിൻ്റെ വേള കഴിഞ്ഞു എങ്കിലും ചോദിക്കുകയാണ്, നമ്മുടെ കേരളം എങ്ങനെ, ഗോഡ്സ് ഓൺ കൺട്രി എങ്ങനെ? അതെ, അതിലൊരു നമ്മൾ നമ്മളവിടെ ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, അങ്ങനെ കുറേ ജിഹാദുകൾ പറയും. പക്ഷെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജിഹാദ് നമ്മൾ അതിനെ മറന്നു പോവാണ്, അതായത് ഇഗ്നോർ ചെയ്യാണ്. അതാണ് എക്കണോമിക് ജിഹാദ്. അതിപ്പോൾ നമ്മൾ കശ്മീർ, നാളെ ഇന്ന് കേരളം, ഇന്നലെ കശ്മീറായിരുന്നു, നാളെ കേരളം കശ്മീറാവെന്ന് പറയുമ്പോൾ, കശ്മീർ നടത്തിയിരുന്നത് ഏറ്റവും വലിയ കശ്മീർ ടെററിസം ഇപ്പോഴും നടത്തുന്നു, പക്ഷെ അന്ന് സ്റ്റോൺ ത്രോയിങ് നടന്ന് കാശ് കൊടുത്താൽ ജീവിപ്പിച്ചിരുന്നു എല്ലാവർക്കും. ഈവൻ ടെററിസ്റ്റിന് പേയ്മെൻറ്റ് കിട്ടും, അവനൊരു മോട്ടിവേഷൻ ഉണ്ടാവും, പക്ഷെ പേയ്മെൻറ്റും കിട്ടും. അതാ ഡീമോണിറ്റൈസേഷൻ വന്നതോടുകൂടി അതങ്ങോട്ട് പൊളിഞ്ഞു കംപ്ലീറ്റ് ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു സ്റ്റോൺ ത്രോയിങ് തന്നെ പരിപാടി തന്നെ കശ്മീരിൽ നിന്ന് ടോട്ടലി. കേരളത്തിൽ നടക്കുന്ന അന്ന് അതുതന്നെയാണ്. കേരളത്തിലേക്ക് വരുന്ന ഇൻവേർഡ് റെമിറ്റൻസിന് ഒരു കണക്കില്ല. ഗൾഫിൽ നിന്ന് വരുന്ന കാശ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണതാണ് കുറേ പേര്, പക്ഷേ കുറേ പേര് ഈ കാശിൻ്റെ മണിസാറ് പറഞ്ഞ മാതിരി ചില ഫിലിംസ് പ്രൊമോട്ട് ചെയ്ത് സിനിമ അനൗൺസ് ചെയ്ത് ഏതോ ഒരു അറിയാത്ത ഹീറോ ഹീറോയിനെ വെച്ച് 50 കോടി 20 കോടി ഇറക്കിയിട്ട് പിന്നെ സിനിമയുടെ അഡ്രസ്സില്ല. പക്ഷേ ആ 50 കോടി 20 കോടി എവിടെ പോയി, ആരുടെ പോക്കറ്റിൽ പോയി, ഇതാർക്കും അറിഞ്ഞുകൂടാ. അതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നടക്കുകയാണ്. അത് അപ്പോൾ നമ്മൾ കെയർഫുള്ളായിരിക്കണം. ഇപ്പോൾ നടക്കാനുള്ള ഇപ്പോൾ മോദി ഗവൺമെൻറ് തന്നെ ചെയ്യുന്നത് ഈ ഫിനാൻഷ്യൽ ട്രാക്കിംഗ് സിസ്റ്റം, ഗൾഫിൽ നിന്ന് വരുന്നതായിട്ട് എവിടെ നിന്നായിട്ടോടെ, യു എസ് നിന്നായിക്കോട്ടെ, യൂറോപ്പിൽ നിന്നായിക്കോട്ടെ, ഈ പുറത്തുനിന്ന് വരുന്ന കാശ് അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്, അതിനെ ട്രാക്ക് ചെയ്യണം. അപ്പോൾ അത് കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് എഫ് സി ആർ ഐ രജിസ്ട്രേഷൻസ് തന്നെ കുറേ ക്യാൻസൽ ചെയ്ത് കുറേ എൻ ജി ഒസിന്, എൻ ജി ഒസിൻ്റെ ത്രൂ റൂട്ട് ചെയ്യാറുണ്ട് ഇവർ. എൻ ജി ഒന് ഇപ്പോൾ ഞാൻ എനിക്കൊരു ബെനിഫിറ്റ് വേണമെങ്കിൽ അവർക്ക് ഞാനൊരു 10 കോടി കൊടുത്ത് കഴിഞ്ഞിട്ട് അവരെനിക്ക് 8-9 കോടി തിരിച്ചു തരും, അവർ 1 കോടി വയ്ക്കും അവരുടെ കയ്യിൽ. അതൊരു റൂട്ടിംഗ് ആയിരുന്നു. അത് ദാറ്റ് ബ്ലാക്ക് മണി കൺവേർട്ട് ചെയ്ത് പിന്നെയും വൈറ്റ് ആക്കുക എന്നുള്ളതിൻ്റെ, ഇല്ലീഗൽ മണി പിന്നെയും ലീഗൽ മണി ആക്കുക എന്നുള്ളത്. നമ്മൾ ഇതാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ കേരള ഗവൺമെൻറ് ഇതിലൊരു ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല. അവർക്ക് ഇൻവേർഡ് റെമിറ്റൻസസ് വരുന്നവർ അവർക്ക് സന്തോഷം, കാശ് വരുന്നു, പുറത്തുനിന്ന് ഗൾഫിൽ നിന്ന് കാശ് വരുന്നു, അല്ലെങ്കിൽ പുറത്തുനിന്ന് യൂറോപ്പിൽ നിന്ന് കാശ് വരുന്നു, യു എസ് നിന്ന് കാശ് വരും. പക്ഷേ ഈ ഫോറിൻ എക്സ്ചേഞ്ച് അല്ല ഇതിൻ്റെ മെയിനായിട്ട്. ഇതിൻ്റെ പിന്നിലുള്ള എവിടുന്നാണ് ഈ കാശ് വരണേന്നുള്ളതിൻ്റെ ഒരു ട്രാക്കിംഗ് ഇല്ല. അത് അവിടുത്തെ ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. പിന്നെ അത് ആ കാശ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണേ അത് നമ്മൾ മനസ്സിലാക്കണം. ബിക്കോസ് അല്ലെങ്കിൽ ഇന്നലെ കേരളത്തിൽ ഇന്ന് നടക്കുന്നത്, നാളെ ഇന്നലെ നമ്മൾ കണ്ടതാണ് കശ്മീരിൽ നടന്നത്, അവിടുത്തെ കശ്മീരി പണ്ഡിറ്റ്സിനെ അവിടെ നിന്ന് പുറത്തേക്ക് അവർ അടിച്ചോടിച്ചു തരണം. എന്താ കാരണം? ബിക്കോസ് അവരുടെ ലാൻഡ് സീസ് ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്ന അവരത്, വേറെ ഒന്നുമല്ല. അടുത്തുള്ള ഒരു വീട് എടുത്തെടുത്തു, അവിടെ ഒരു അറിയുന്നറിയില്ല, അവിടെ ഒരു ഇലക്ട്രിസിറ്റിയുടെ കാശ് കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ റോഷ്നി എന്നൊരു ബില്ല് കൊണ്ടുവരുന്നു ഫറൂഖ് അബ്ദുള്ള, അതിലിങ്ങനെ അടുത്ത വീട്ടിലെ ഈ കശ്മീരി പണ്ഡിറ്റ് വിട്ടുപോയ വീടുണ്ടെങ്കിൽ ആ വീടിൻ്റെ കറണ്ട് ബില്ല് കെട്ടിക്കഴിഞ്ഞാൽ വീട് അവരുടെ ആവും. അത്ര അഗെയിൻസ്റ്റ് ആയിരുന്നു ഹിന്ദുക്കളുടെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അതേ ഒരു സിറ്റുവേഷൻ നമ്മളെവിടെയും വരുന്നുണ്ട്. ഈ വീടുകൾ നമ്മൾ കാണുന്നുണ്ട്, കേരളത്തിൽ കുറേ സ്ഥലങ്ങൾ വാങ്ങുന്നുണ്ട്, വീട് വാങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഒരു ട്രാക്കിംഗ് ഇല്ല. ഒരു സിമ്പിൾ ട്രാക്കിംഗ് മതി, ആധാർ കാർഡ് വെച്ചിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക, ആധാർ കാർഡ് ലിങ്ക് ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് എത്ര പ്രോപ്പർട്ടി ഉണ്ടെന്ന് മനസ്സിലാവും. അവൻ ഗൾഫിൽ പോയിട്ട് അവൻ എന്ത് ജോലി എടുക്കണേ, അവനെ ഗൾഫിൽ പോയിട്ട് ഒരു 6 ലക്ഷം 7 ലക്ഷം ജോലി എടുത്തിട്ട് അവൻ 1 കോടി അയക്കുന്നുണ്ടെങ്കിൽ സംബഡി ഈസ് യൂസിങ് ഹിം. ഇപ്പോൾ നമ്മൾ സ്വർണ്ണക്കടത്ത് കാണുന്നുണ്ട്, അതേമാതിരിയാണ് അവരെ കാശ് ഇൻവേർഡ് റെമിറ്റൻസ് വരണത്. ഇത് മണിസാറ് പറഞ്ഞ മാതിരി സ്റ്റേജിൽ ഡിസ്ക്രൈബ് ചെയ്ത മാതിരി കേരളത്തിൽ ഏറ്റവും വലിയ ഡേഞ്ചർ ഇത് എവിടെ നിന്നല്ല തുടങ്ങുന്നത്, തുടങ്ങുന്നത് ഗോകർണത്തിനാണ്. ഗോകർണം പിന്നെ ഭട്കൽ അറിയാലോ, ഭട്കൽ നമ്മുടെ ഭട്കൽ ബ്രദേഴ്സാണ് ഇന്ത്യയുടെ ഏറ്റവും 2 ടോപ്പ് വോണ്ടഡ് ടെററിസ്റ്റ് ആക്ച്വലി. ആ ഏരിയ അവിടെ നിന്ന് പിന്നെ മംഗലാപുരത്ത് നിന്ന് ഡൗൺ ടു കേരള, ഈ ഒരു കോസ്റ്റൽ ഏരിയയിലുള്ള ഒരു അഫ്ലിക്ഷനാണിത്. അത് ഇപ്പോഴത്തെ ഇവിടുത്തെ ഗവൺമെൻറ് സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ നാളെ ഇതേ പറഞ്ഞ മാതിരി കശ്മീരിൽ നടന്നത് കേരളത്തിൽ നടക്കും. ഇന്നത്തെ ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ പ്രസക്തിയും ലക്ഷ്യവും എന്താണ്? ഞാൻ പറയണമെങ്കിൽ ഇത് നല്ലൊരു കോൺസെപ്റ്റാണ്. ബിക്കോസ് ഇത് എൻ്റെ അടുത്ത് ആദ്യം ഇവർ ഓർഗനൈസേഴ്സ് അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നല്ലൊരു കോൺസെപ്റ്റാണ്. ഇത് അവിടെ മാത്രമല്ല ചെയ്യേണ്ടത്, പക്ഷേ എവിടെയാണ് ചെയ്യേണ്ടത്? ബിക്കോസ് കേരളമാണ് ഈ പറഞ്ഞ മാതിരി നെക്സ്റ്റ് ഹിറ്റ് ലിസ്റ്റിലുള്ളത്. ഓക്കെ, നാളെ ഏറ്റവും വലിയ ഡേഞ്ചർ ഉള്ള കേരളം. ഇപ്പോൾ ആന്ത ഞാൻ ഇപ്പോൾ തെലങ്കാനയിൽ നിന്നാണ്, ഹൈദരാബാദിൽ നിന്നാണ്. അവിടെയും ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ അവിടെ അവിടുത്തെ ഗവൺമെൻറ് എല്ലാം പ്രോആക്റ്റീവാണ്. അവിടെയും കുറേ ഈ പറഞ്ഞവരി വോട്ടിന് വേണ്ടിയിട്ട് അവർ ഒരു വോട്ട് ബാങ്കിന് വേണ്ടി അവർ സിമ്പത്തൈസ് ചെയ്യലും അവരുടെ കേസ് രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അവിടുത്തെ പോലീസും ഇൻ്റലിജൻസും നല്ല സ്ട്രിക്റ്റാണ്. എവിടെ ഒരു കാലം വരെ ഉണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് ഒരു നമ്മൾ കാണുന്ന 10-15 കൊല്ലമായിട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് ഗവൺമെൻറ് അവരുടെ നേരെ ആക്ഷൻ എടുക്കാണ്ടിരിക്കുന്നത് അത് എൻകറേജ് ചെയ്തിട്ടാണ്. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയാലും ക്യാമ്പസ് ഫ്രണ്ട് ആയാലും SDP ആയാലും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഓരോരുത്തർക്ക് ബെയിൽ ആപ്ലിക്കേഷന് വേണ്ടി കപിൽ സിബലിന് 30 ലക്ഷം കൊടുത്ത് ഒരാൾ കേസ് ആർഗ്യൂ, ആരാണ് ഈ കാശ് കൊടുക്കുന്നത്, ആരാണ് ഈ കപിൽ സിബലിന് 30 ലക്ഷം അരമണിക്കൂറിന് ആർഗ്യൂ ചെയ്യുന്നതിന്, നമ്മുടെ ഇവിടെ നിന്ന് പോയ ഓരോ ജേർണലിസ്റ്റിന് ഹത്രസിൽ പിടിച്ചിട്ടു എന്നിട്ട് ബെയിൽ അപ്ലൈ, ആരാണ് കാശ് കൊടുത്തത്, അയാളെ പൊക്കി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ നമ്മളറിയുന്ന അതാണ് എൻ്റെ, ഞാൻ പറഞ്ഞ ഈ മണി ലിങ്ക് ഉണ്ടല്ലോ, ഈ ഫണ്ടിങ് എവിടെ നിന്നാണ് വരണേ? ഇവർക്ക് കോർട്ടിൽ കേസ് ആർഗ്യൂ ചെയ്യാനും ഇവരുടെ ട്രാവലിന് വേണ്ടിയിട്ടും ഇവരുടെ ബാക്കിയുള്ള ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ആരാണ് കാശ് കൊടുക്കുന്നത്? ആ സോഴ്സ് അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ് ആയിട്ട് കേരളം വിൽ ബിക്കം എ മച്ച് മോർ സേഫർ പ്ലേസ്.